ഹേ മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും ഈവനിങ്ങിലാണ് ഞാൻ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ചില കിരൺ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്, ഇത് ഞാൻ മിനിസോ എന്ന് വാങ്ങിച്ചതാണ്, ഡീപ് ക്ലെൻസിങ് മേക്കപ്പ് റിമൂവർ. ഇത് സോ ഫാർ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു മേക്കപ്പ് റിമൂവറാണ്. അതൊരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് നന്നായിട്ട് എൻ്റെ ഫേസിലുള്ള മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എത്ര ഹാഷ് ആയിട്ടുള്ള മേക്കപ്പ് നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് നന്നായിട്ട് ഞാനത് നന്നായിട്ട് റിമൂവ് ചെയ്യാണ് കോട്ടൺ പാഡ് വെച്ചിട്ട്. കണ്ണിലൊന്നും ഒത്തിരി പ്രഷറൊന്നും കൊടുക്കരുത്. ആൻഡ് ഒരു സെറ്റും കൂടി ഞാനിത് ചെയ്യും. ഇത് മിനിസോ എന്ന് വാങ്ങിച്ച മിനി കോട്ടൺ പാഡ്സ് ആണ്. അതൊന്നും കൂടി എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് ഒരു ക്ലീനപ്പും കൂടി ചെയ്യും. അതിനുശേഷം ഇത് ഞാൻ മിനിസോ എന്ന് തന്നെ വാങ്ങിച്ച ഒരു ഫേസ് ക്ലെൻസർ ക്ലെൻസിങ് ബ്രഷ് ആണ്. അതിനകത്ത് ഞാൻ എൻ്റെ DIY മേക്കപ്പ് സോറി ഫേസ് വാഷ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളൊരു മുകളിലത്തെ ഐ കാർഡ് ചെക്ക് ചെയ്യുക. അതിനകത്ത് കുറച്ച് ഒരു രണ്ട് മൂന്ന് പമ്പ് എടുത്തതിന് ശേഷം ഈ മേക്കപ്പ് ക്ലെൻസിങ് ബ്രഷ് വെച്ചിട്ട് എൻ്റെ ഫേസിൽ നന്നായിട്ട് ഞാൻ ബ്രഷ് ചെയ്യണം. 15 സെക്കൻഡ്സിൽ കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഫേസ് ഈ ബ്രഷ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഒരു വീക്കിൽ ഒരു 1 or 2 times മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ചെയ്യാറില്ല. രാത്രിയിലൊക്കെ കാര്യമായിട്ട് മേക്കപ്പ് ഇട്ട് ഒത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്, ഡബിൾ ക്ലെൻസിങ് മാതിരി ചെയ്യുന്നത്. ഇതൊരു 15 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് നല്ലപോലെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് പാഡ് ഡ്രൈ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ടോണർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഇതും ഞാൻ മിനിസോ എന്ന് വാങ്ങിച്ച ഹാലറോണിക് ആസിഡിൻ്റെ ഒരു ടോണറാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൺസിസ്റ്റൻസിയും അതിൻ്റെ ഒരു പെർഫോമൻസും നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഹാലറോണിക് ആസിഡ് വളരെ നല്ലതാണ് നമ്മളുടെ സ്കിന്നിൻ്റെ അകത്ത് റിങ്കിൾസ് വരാതിരിക്കാനും. ആൻറ്റി ഏജിങ് ഒരു പ്രോപ്പർട്ടിയൊക്കെ ഉള്ളൊരു സാധനമാണ് ഈ ഹാലറോണിക് സീറം. അപ്പോൾ അതിൻ്റെ ടോണറാണ്, സീറോം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഡാബ് ചെയ്ത് എൻ്റെ സ്കിന്നിൽ കൊടുക്കുകയാണ് നന്നായിട്ട്. ഒരു കുഞ്ഞി കോട്ടൺ പാഡ് വെച്ചിട്ട് അപ്പൊ അതാണ് സംഭവം, നന്നായിട്ട് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ സീറം സോറി ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ഷീറ്റ് മാസ്ക് വെക്കുകയാണ്. ഇതും ഞാൻ എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യാറില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫേസ് മാസ്ക് ഇടാറാണ് പൊതുവേ പതിവ്. അപ്പോൾ ഇത് ഐ സ്കിന്നിൻ്റെ ഹണി ഷീറ്റ് മാസ്ക് ആണെങ്കിൽ ഷീറ്റ് മാസ്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷീറ്റ് മാസ്ക് ആണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്കുകൾ ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഷീറ്റ് മാസ്ക് ഇടുകയാണ്. ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് ഒരു 15 to 20 minutes ഇട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്ത് മാറ്റാണ് ചെയ്യുക. പിന്നെ ഷീറ്റ് മാസ്കിൻ്റെ ഉപയോഗം, ഷീറ്റ് മാസ്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അറിയണമെങ്കിൽ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഐക്കാട്ട് നോക്കുക. അതിനുശേഷം എപ്പോഴും വാവയ്ക്കാണ് ഇഷ്ടം ഷീറ്റ് മാസ്ക് തുറക്കാൻ വേണ്ടി. എപ്പോഴും അവനാണ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാലും അവൻ അപ്പം തന്നെ ചോദിക്കും ഇത് പറിച്ച് കളണ മാസ്ക് ആണോ എന്ന് ചോദിക്കും. അവൻ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഒരു 20 minutes ഇട്ടതിന് ശേഷം ഞാൻ ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തുകൊണ്ട് ഫേസ് നന്നായിട്ടൊന്ന് ജസ്റ്റ് കുഞ്ഞായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഷീറ്റ് മാസ്കിലുള്ള ബാക്കി സീറം എൻ്റെ നെക്കിലും കയ്യിലും ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുകയാണ്. ഇത് ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യില്ല കേട്ടോ, അത് ഓർമ്മ വേണേ. അപ്പോൾ നന്നായിട്ട് അത് നമ്മളുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി വിടുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ദിവസം ലിപ് ബാമും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഈ ലോട്ടസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് തീർന്നതുകൊണ്ടാണ് ഞാൻ ഈ പർട്ടിക്കുലർ ആൽഫ മോയ്സ്റ്റ് മോയ്സ്ചറൈസർ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. സോഫാർ യൂസ് ചെയ്തിട്ട് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് ഹൈലറോണിക് സീറം കൂടി, ഒരു ഡ്രോപ്പ് മീൻസ് ഒരു പമ്പ് ഹൈലറോണിക് സീറം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് രാത്രി അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ലിപ് ബാം ആണ്. ലിപ് ബാമിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ തന്നെ ലിപ് ബാം ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ലിപ് ബാമിനേക്കാളും കുറച്ചുകൂടി കുറച്ചുകൂടി നല്ലത് ബയോട്ടിക്കിൻ്റെ ബയോ ഫ്രൂട്ട് ലിപ് ബാം ആണ്. അതിൻ്റെ ലിങ്കും ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അതാണ് കുറച്ചും കൂടി നല്ല മോയ്സ്ചറൈസേഷൻ തരുന്നത്.
അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.